സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി നിവിൻ പോളിയെയും മികച്ച നടിയായി നസ്രിയ നസീമിനെയും തെരഞ്ഞെടുത്തു. ബാംഗ്ലൂർ ടെസ്റ്റിലെയും 1983 അഭിനയത്തിനാണ് നിവിൻ പോളി അവാർഡിന് അർഹനായത്. ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് നസ്രിയ അവാർഡ് നേടിയത്. മികച്ച സിനിമയായി ജയരാജിന്റെ ഒറ്റാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങളുമായ ഷീജ ടെലിഫോണിൽ ചേർന്നു. ഷീജ, അവാർഡുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യം. മികച്ച ചിത്രമായി ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിന്റെ സംവിധായകനും നിർമ്മാതാവിനും 2 ലക്ഷം രൂപ വീതമാണ് പുരസ്കാരം. മികച്ച സംവിധായകനായ സനൽകുമാർ ശശിധരൻ. ചിത്രം ഒരാൾ പൊക്കമാണ്. 1983 ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രത്തിലെ അഭിനയത്തിന് നിവിൻ പോളിയും അതോടൊപ്പം തന്നെ മൈ ലൈഫ് പാർട്ണർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുധീർ നായരുമാണ് മികച്ച നടന്മാരായത്. അതേസമയം ബാംഗ്ലൂർ ഡേയ്സ് ഓം ശാന്തി ഓശാന എന്നിവയിലെ അഭിനയത്തിന് നസ്രിയ നസീം മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ ചിത്രം പത്മകുമാറിന്റെ മൈ ലൈഫ് പാർട്ണർ ആണ്. അതേസമയം ജനപ്രിയ ചിത്രം ഓം ശാന്തി ഓശാനയാണ്. നവാഗത സംവിധായകൻ അദ്രിഡ് ഷൈൻ ആണ് ചിത്രം 1983 വിക്രമാദിത്യൻ എന്നീ സിനിമകളുടെ അഭിനയത്തിന് അനൂപ് മേനോൻ മികച്ച സ്വഭാവ നടനായി. ഒപ്പം തന്നെ ഹൗ ഓൾഡ് ആർ യു യുടെ അഭിനയത്തിന് സേതുലക്ഷ്മി മികച്ച സ്വഭാവ നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാസ്റ്റർ അദ്വൈതും അന്ന ഫാത്തിമയുമാണ് മികച്ച ബാലതാരങ്ങൾ. മികച്ച കഥാകൃത്ത് സിദ്ധാർത്ഥ് ശിവയാണ് ചിത്രം ഐൻ. ഛായാഗ്രാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമൽ നീരദാണ് ചിത്രം ഇയോബിന്റെ പുസ്തകം. തിരക്കഥാകൃത്ത് അഞ്ജലി മേനോനാണ് ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്. തിരക്കഥ ഞാൻ എന്ന സിനിമയ്ക്കായി രഞ്ജിത്ത് നേടിയിട്ടുണ്ട്. തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗത്തിലാണ് ഈ പുരസ്കാരം. ഗാനരചയിതാവായി ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ചിത്രം ലസാഗു. സംഗീത സംവിധായകൻ രമേശ് നാരായണനാണ് ചിത്രം വൈറ്റ് ബോയ്സ്. അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതത്തിന് ഉള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ബിജിപാലാണ്. ഒപ്പം തന്നെ ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കെ ജെ യേശുദാസ് ആണ്. യേശുദാസിന് വൈറ്റ് ബോയ്സ് എന്ന സിനിമയിലെ ആദ്യത്തെ കിരണങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹൗ ഓൾഡ് ആർ യുയിലെ വിജനതയിൽ ഗാനത്തിന് ശ്രേയാ ഘോഷാൽ മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച കുട്ടികളുടെ ചിത്രമായി അങ്കൂരം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ ജൂറിയുടെ പ്രത്യേക പരാമർശങ്ങൾ നേടിയ വ്യക്തികൾ എന്ന് പറയുന്നത് അഭിനയത്തിന് പ്രതാപ് പോത്തൻ, ഇന്ദ്രൻ, കൂടാതെ ഗായകനായ എം ജി സൂര്യസാഗർ, നിർമ്മാതാവ് ജോർജ് മാത്യു, സംഗീത സംവിധായകൻ നേഹ എസ് നായർ എന്നിവർ പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹരായി. ശ്രീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് താരങ്ങൾ. നിവിൻ പോളിയുടെ പ്രതികരണത്തിലേക്ക്. അധികം സന്തോഷമുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് 1983 ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സംവിധായകരുടെ വളരെയധികം അധ്വാനവും ഒരു സിൻസിയറിറ്റിയും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അത് അവരുടെ മിടുക്കൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള നടന്മാർക്ക് അല്ലെങ്കിൽ നടിമാർക്ക് ഇതേപോലെ ക്യാരക്ടേഴ്സ് ലഭിക്കുകയും അവാർഡ് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഷൈൻ ചേട്ടനും അഞ്ജലി ചേച്ചിക്കും നന്ദി പറയും. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം അനൗൺസ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. അല്ല, പ്രേമത്തിന്റെ ഇഷ്യൂവിന് ശേഷം അവാർഡ് കിട്ടിയാലുള്ള സന്തോഷമല്ല, ഇതിൽ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. പ്രേമം ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പം പല ചാനലുകൾ അല്ലെങ്കിൽ ചില ചാനലുകൾ സപ്പോർട്ടീവ് അല്ലാതെയൊക്കെ നമ്മുടെ കൂടെ നിന്നിരുന്നു. സപ്പോർട്ടീവ് ചെയ്ത ഒരുപാട് ചാനലുണ്ടായിരുന്നു. പല രീതിയിൽ ഓൺലൈൻ മാധ്യമത്തിൽ ഇതിൻ്റെ മോശമായ രീതിയിൽ പ്രചരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി ആൻറ്റി പൈറസി സെൽ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷം. അയ്യോ, അങ്ങനെ ബാധ്യതയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സിനിമകൾ അതിൻ്റെ ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും തന്നെ ഒരു രീതിയിലും ബാധിക്കാറില്ല. സന്തോഷമുണ്ട്. നന്ദിയുടെ പ്രേക്ഷകരോടാണ് എല്ലാം നന്ദിയും പറയാനുള്ളത്. ഓരോ സിനിമ വിജയിക്കും അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരാണ്. ആ സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം. ഇനിയും പുതിയ പുതിയ സിനിമകൾ വരും. ഓരോ സിനിമയും വളരെയധികം അധ്വാനം ചെയ്യുന്ന സിനിമകളാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അഡ്വക്കേറ്റ് ജനറലിനെതിരെ ഹൈക്കോടതി അഭിഭാഷകർ അവതരിപ്പിക്കാനിരുന്ന പ്രമേയം പിൻവലിച്ചു. എ ജി ഓഫീസിനെതിരെ വിമർശനം ഉന്നയിച്ച ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉൾപ്പെടെയുള്ളവരെ
അവരുടെ പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് മാറ്റില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രമേയം പിൻവലിച്ചത്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അടിയന്തര ജനറൽ ബോഡി യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ ഇപ്പോഴും സ്ഥാനത്തു നിന്ന് മാറ്റാൻ എ ജിയും കുടുംബവും ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എ ജിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് ഒരു കൂട്ടം അഭിഭാഷകർ കത്ത് നൽകിയിരുന്നു. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച എ ജി പ്രമേയ അവതരണത്തിൽ അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. എന്നാൽ എ ജിയുടെ ആവശ്യം തള്ളുകയായിരുന്നു. വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ചൊല്ലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷം. പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഗൂഢ താൽപര്യം സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അശാസ്ത്രീയ പുനർവിഭജനം നേരത്തെ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതുതായി രൂപീകരിച്ച പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേണമെന്നതായിരുന്നു സർക്കാർ നിലപാട്. ഇതിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തു വന്നിരുന്നു. സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പ് വൈകുന്നതിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷൻ നൽകിയ കത്തിൽ ഗവർണറും സർക്കാരിനോട് അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ടുന്ന ഇലക്ഷൻ അട്ടിമറിക്കാൻ കൃത്രിമമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണം ഗവൺമെൻറ് ഏറ്റെടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. നവംബർ 1st പുതിയ കോർപ്പറേഷനുകളും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ നവംബർ 1st ശേഷം അവിടെയെല്ലാം അഡ്മിനിസ്ട്രേറ്റർമാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ ഭരണം മാറും. ഇലക്ഷൻ നിശ്ചിത സമയത്ത് നടത്താതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഭരണമേൽപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കോടതി വിധിക്ക് ശേഷവും വാർഡ് പുനർവിഭജനവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് ലീഗ് നേതാക്കൾ ആവർത്തിക്കുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള തർക്കം പരിഹരിക്കാൻ നാളെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് ഗ്രൂപ്പ് കൊലയിൽ പ്രാഥമിക അന്വേഷണം തൃപ്തികരമല്ലെന്ന് കൊല്ലപ്പെട്ട അനീഫയുടെ സഹോദരങ്ങൾ. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിയ ചാവക്കാട് സിഐ പ്രതികളുടെ കൈയാളാണെന്നും ആരോപണങ്ങൾ ഉയരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് കൊല നടന്നപ്പോൾ സമീപത്തുണ്ടായിരുന്നതായും വെളിപ്പെടുത്തൽ. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ അതൃപ്തിയുണ്ടെന്ന് ഹനീഫയുടെ സഹോദരൻ ഉമ്മർ പറഞ്ഞു. എ ഗ്രൂപ്പ് നേതാവ് എ സി ഹനീഫ വീട്ടുമുറ്റത്ത് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ചാവക്കാട് പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് ഐ ഗ്രൂപ്പ് പ്രവർത്തകർ കൊല നടത്തിയത്. സംഭവ സമയം ഗോപപ്രതാപൻ സമീപത്തുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഹനീഫയെ കുത്തിവീഴ്ത്തിയവർ രക്ഷപ്പെട്ടതും സസ്പെൻഡ് ചെയ്യപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാഹനത്തിലാണ്. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിയ ചാവക്കാട് സിഐ ഐ ഗ്രൂപ്പ് നേതാവിന്റെ കൈയാളാണെന്നും അന്വേഷണത്തിൽ സംതൃപ്തരല്ലെന്നും ഹനീഫയുടെ സഹോദരൻ ഉമ്മർ പറഞ്ഞു. ഇതിന്റെ സിഐ എന്ന് പറയുന്ന മുനീർ ഗോപപ്രതാപന്റെ അടുത്ത ആളാണ്. മാത്രമല്ല ഈ ഗുണ്ടകളെ അടക്കം അദ്ദേഹം പൈസ പറ്റുന്നുണ്ട്. സാക്ഷിമൊഴികൾ ഉണ്ടായിട്ടും കേസിൽ മറ്റു പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകാത്തത് ഐ ഗ്രൂപ്പ് നേതാക്കളെ രക്ഷിക്കുവാനാണ്. കേസ് ഒതുക്കി തീർക്കാനാണ് പ്രധാന പ്രതിയായി ഷമീറിനെ ചിത്രീകരിക്കുന്നത്. മുഖ്യപ്രതിയായ ഗോപപ്രതാപനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഹനീഫയുടെ സഹോദരൻ ഉമ്മർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിലക്കയറ്റത്തിനും അഴിമതിക്കും കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്കും മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയും 11st സിപിഐഎം സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധ സമരത്തിന് വടക്കൻ കേരളം ഒരുങ്ങി. കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ പാലക്കാട് ചെറുതുരുത്തി വരെ 10 ലക്ഷത്തോളം പ്രവർത്തകർ പ്രതിരോധ സമരത്തിൽ പങ്കെടുക്കും.
വിലക്കയറ്റം, പൊതുവിതരണ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ തകർച്ച, കാർഷിക മത്സ്യമേഖലകളിലെ പ്രതിസന്ധി, വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണം, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച, അഴിമതി തുടങ്ങി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഓഗസ്റ്റ് 11 CPIM സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധ സമരത്തിന് വടക്കൻ കേരളം ഒരുങ്ങി. സമരചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന പ്രക്ഷോഭത്തിന് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ഇതിനോടകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം: ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ഒരു പ്രക്ഷോഭമായി മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജനവിരുദ്ധ നയങ്ങളിൽ അവർക്കുള്ള രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ CPIM നേതൃത്വം നൽകുന്ന ഈ സമരത്തെ അവർ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാതയിലും തുടർന്ന് കാഞ്ഞങ്ങാട് വരെ തീരദേശ മേഖലയിലും കാലിക്കടവ് വരെ വീണ്ടും ദേശീയപാതയിലുമായി 100,000+ പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിൽ കാലിക്കടവ് മുതൽ പൂഴിത്തല വരെ 300,000 പ്രവർത്തകരും പൂഴിത്തല മുതൽ ഐക്കരപ്പടി വരെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 250,000 പ്രവർത്തകരും മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 150,000 പ്രവർത്തകരും പാലക്കാട് ജില്ലയിൽ നിന്ന് പുലാമന്തോൾ മുതൽ ചെറുതുരുത്തി പാലം വരെ 200,000 പ്രവർത്തകരും ജനകീയ പ്രതിരോധ സമരത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളടക്കം 52 കിലോമീറ്റർ ദൂരം വയനാട് ജില്ലയിൽ നിന്നുള്ള 100,000+ പ്രവർത്തകരും സമരത്തിൽ അണിചേരും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള മഞ്ചേശ്വരത്തും തുടർന്ന് P. കരുണാകരൻ MP, E. P. ജയരാജൻ, P. K. ശ്രീമതി MP, V. ദക്ഷിണാമൂർത്തി, എളമരം കരീം, T. K. ഹംസ, A. വിജയരാഘവൻ, A. K. ബാലൻ, T. P. രാമകൃഷ്ണൻ തുടങ്ങി വിവിധ ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാർ, MLA മാർ, സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സമരത്തിന് വടക്കൻ കേരളത്തിൽ നേതൃത്വം നൽകും. സമരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കുടുംബയോഗങ്ങൾ, പഞ്ചായത്ത് മേഖലാ തലങ്ങളിലെ പ്രചരണ ജാഥകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും അവസാനഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിലേക്ക്. ധനവകുപ്പ് സെക്രട്ടറി K. M. എബ്രഹാമിനെതിരെ INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. K. M. എബ്രഹാമിനെ സസ്പെൻഡ് ചെയ്യണമെന്നും ഗൂഢലക്ഷ്യത്തോടെയാണ് എബ്രഹാം പ്രവർത്തിക്കുന്നതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പോലും തയ്യാറാകാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് എബ്രഹാമിന്റേത്. ഇതിനെതിരെ നാളെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു.